ഈ ചാനലിൽ സംസാരിക്കുന്ന എല്ലാ കേസുകളും ഓരോ സ്ഥലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പോലീസ് അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച യഥാർത്ഥ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ വീടിന് ചുറ്റും എപ്പോഴും ഇരുട്ടായിരിക്കുമെന്നാണ് അയൽവാസികൾ പലരും പറയുന്നത്. പകൽ പോലും വെളിച്ചം കടക്കാത്ത രീതിയിലാണ് ഈ വീടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആ ദുരാചാരം മാത്രമായിരുന്നു. സാത്താൻ വർഷിപ്പ് എന്ന് പറയുന്ന അതിക്രൂരമായ ഒരു ആചാരവും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പലരും ഈ കേസ് അന്വേഷണത്തിൻ്റെ സമയത്ത് പറയുകയുണ്ടായി. അതിലും എന്തെങ്കിലും സത്യമുണ്ടോ? അവരുടെ ആ ഫാമിലിയെ പറ്റിയും ആ പ്രത്യേകിച്ച് കേഡൻസിൻ്റെ ഒരു സ്വഭാവ രീതിയെ പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ? പുള്ളിയുടെ ഫാദർ ഞാനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അയാൾ നല്ല ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എൻ്റെ വിശേഷങ്ങളൊക്കെ വന്ന് തിരക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. എൻ്റെ മാതൃ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് എൻ്റെ വിശേഷങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്യുന്നവരുള്ളൂ. പക്ഷേ കേഡൽ ഞങ്ങളുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. എല്ലാവരോടും മുണ്ടത്തില്ല, ആരോടും സംസാരിക്കത്തില്ല. അപ്രതീക്ഷിതമായി വല്ലപ്പോഴൊക്കെ പുറത്ത് കാണാറുള്ളൂ. ആ മുറിയിൽ ഇവനോട് ഉണ്ടെന്ന് അറിയാനായിട്ട് ആ എ സി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അറിയാൻ നമുക്ക് അവന് ആ മുറിയിലുണ്ട് എന്നുള്ള ഒരു അങ്ങനെ അത്രയേ ഉള്ളൂ അതിനായിട്ട് നമുക്ക്. ഞാനിതുവരെ ഈ 9 വർഷമായിട്ട് ഇവനോട് മിണ്ടിയിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല, ഞാനും സംസാരിച്ചില്ല. പക്ഷേ ഫാദർ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം നമ്മളോട് നല്ല സ്നേഹവും കാര്യവും നല്ലൊരു അയൽവാസി. അങ്ങനത്തെ അവരെത്ര വർഷമായിട്ട് ഈ വീട്ടിലുണ്ട്? ഈ വീടിന് എന്തോ ജപ്തി ഭീഷണിയൊക്കെ നേരിടുന്നു എന്നൊരുണ്ടായിരുന്നു. ജപ്തി ഭീഷണി ഇവർ മരിച്ചു കഴിഞ്ഞിട്ടാണ് അത് അറിയുന്നത്. ഇത് LIC എന്ന് അവർ ലോൺ ഏതാണ്ട് എടുത്തിരുന്നു. ഈ ഇവർ മരിച്ചു കഴിഞ്ഞതിനൊക്കെ ശേഷം ഇത് ലോൺ അടയ്ക്കാതെ വന്ന അങ്ങനെ 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് LIC എന്ന അറ്റാച്ച്മെൻറ്റ് വന്നത്. അത് ഇപ്പം അത് ലേലത്തിൽ വെച്ചിരിക്കുന്നതെന്നും ഒരു LIC വന്ന് ബോർഡ് പൊട്ടിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത്. പിന്നീട് ഈ തെളിവെടുപ്പിനൊക്കെ കേരളത്തിനെ കൊണ്ടുവന്നപ്പോഴും യാതൊരു രീതിയിലുള്ളൊരു പ്രകോപനവും ഇല്ലായിരുന്നു. വളരെ സൗമ്യമായിട്ടല്ലായിരുന്നു പെരുമാറിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ഇത് നിലപുള്ളി വളരെ ക്വയറ്റായിരുന്നു. ഇങ്ങനെ ഒരു അക്രമശക്തമായ രീതിയോ അല്ലെങ്കിൽ ദേഷ്യഭാവോ ഒന്നുമില്ല. പുള്ളി സിമ്പിളായിട്ട് വന്നു, തെളിവെടുപ്പ് കഴിഞ്ഞു പോയി. എന്നാൽ ഇങ്ങനെ ഇത് നടന്നതിൻ്റെ ഒരു പശ്ചാത്താപം ഒന്നും അയാളുടെ മുഖത്ത് പ്രകടമാകാനില്ലായിരുന്നു. പോലീസ് വന്ന് തെളിവെടുത്തപ്പോൾ ചോദിച്ചില്ല എന്തിനു വേണ്ടിയാണ് നീ കൊലപാതകം ചെയ്തത് എന്ന്? അത്
അയാളുടെ ചോദിച്ചതിൽ അയാൾ ഒന്ന് രണ്ട് തവണ അയാൾ ഇത് മാറ്റി പറയുന്നു. ഒരു തവണ പറയുന്നത് ആസ്ട്രോ പ്രൊജക്ഷനാണ്, ഒരു തവണ പറയുന്നത് അച്ഛനോടുള്ള വിരോധമൊന്നുമില്ലാണ്, ഒരു തവണ അങ്ങനെ ഇങ്ങനെ പല പല രീതികളിൽ പല സമയങ്ങളിൽ അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ ഏതാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാനോ എടുക്കാനൊന്നും പറ്റില്ല. ശരിക്കും എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉള്ള ആളാണോ അതോ അഭിനയമാണെന്നാണോ എന്ന് തോന്നിയിട്ടുള്ളത്? ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് പുള്ളിക്ക് മാനസിക രോഗം ഉണ്ടെന്നുള്ള ഇത് നമുക്ക് പറയുന്നത്. അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പൊതുവെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ 9 വർഷം ഇവിടെ താമസിക്കുന്നു, എനിക്കങ്ങനെ ഒന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഇതില്ല. അവർ നല്ല ദൈവഭക്തിയും ദൈവവിശ്വാസിയൊക്കെയാണ്. ബൈബിളൊക്കെ ഒരുപാട് ബൈബിളും ബൈബിളിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു സ്ത്രീയായിരുന്നു ആ ഡോക്ടർ. അവരുടെ ഫാമിലി അത് തന്നെ. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി അങ്ങനെ അത് ചുമ്മാ പറയും. അങ്ങനെ ഈ പരിസരവാസികളെ കുറച്ചുപേരൊക്കെ വീട് വിറ്റുപോവുകയൊക്കെ ചെയ്ത് ഒരാൾ വീട് മാറിപ്പോയി അന്ന് തന്നെ. തന്നെ ഇവിടെ ഒരു വാടകക്കാരുണ്ടെന്ന് അവർ മാറി. പിന്നെ തൊട്ടടുത്തത് ഞാനാണ്. മുമ്പേ മാറി പോകേണ്ടത് ഞാനായിരുന്നു, പക്ഷെ ഞാൻ മാറിപ്പോയി. ഞാനിവിടെ താമസിച്ചു ഈ വീടിന് അപ്പുറത്ത് താമസമുണ്ട്, ഇവിടെ താമസമുണ്ട്, താമസമുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു ദുരാചാരം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതിനിടയിൽ പോലീസ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. കേഡൽ ദിക്സൺ രാജ ഈ കൊലപാതകം നടത്തിയതിനുള്ള കാരണം വീട്ടുകാർ തന്നെ അവഗണിക്കുന്നത് കൊണ്ടാണ് എന്ന് ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ മനോവിഷമമാണ് കേഡൽ ദിക്സൺ രാജയെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പലരും പറയുന്നുമുണ്ട്. ഈ വീടിന് ചുറ്റും ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതെല്ലാം എന്താണ്? കേദൽ ദിക്സൺ രാജ് എന്ന ക്രൂരമായ മനോവികാരമുള്ള ആ വ്യക്തി തൻ്റെ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ തൻ്റെ സഹോദരിയെയും അതിദാരുണമായി കൊന്ന ആ ക്രൈം ഇതായിരുന്നു. ഈ ഒരു സംഭവം അവിടെ പോയി ഷൂട്ട് ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ പലർക്കും ഇവിടെ വരാൻ ഭയങ്കര പേടിയും നെഗറ്റീവും ഒക്കെ, നെഗറ്റീവാണ് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നെല്ലാം ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒരു കുഴപ്പമില്ല, ഇതെല്ലാം പോയി ഷൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ മുന്നിലേക്ക് വന്ന ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന ഷാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ആങ്കർ, ഇതിൻ്റെ ഫുൾ ഇതിനെ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്ന കാർത്തിക, എൻ്റെ സുഹൃത്തും കൂടിയായിട്ടുള്ള കാർത്തിക, അവരെല്ലാം ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇറങ്ങി പ്രവർത്തിച്ചവരായിരുന്നു. ആ ക്രൈം സ്പോട്ടിൽ പോയിട്ട് പോലീസ് സീല് ചെയ്തിരിക്കുന്ന ക്രൈം സ്പോട്ടിൽ പോയിട്ട് അതിൻ്റെ പരിസരത്തുള്ള ആളുകളുടെ അടുത്തെല്ലാം സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് കേട്ട ഞെട്ടിക്കുന്ന പല വിവരണങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചിലതെല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു. പലരും വീട് മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ ഈ ക്രൈം നടന്ന അടുത്ത ദിവസം തന്നെ വീട് മാറിപ്പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്രൈം സ്റ്റോറികളും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസും ഇനിയും ഉടൻ തന്നെ ഇതിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അവസാനമായി ഒന്നുകൂടി പറയുന്നു, കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായി ഇരിക്കുക. സ്റ്റേ സേഫ്. ദിസ് സന്ദീപ് ബോബി. ടാറ്റ.